ഖുർആൻ വിരുദ്ധ പരാമർശം ആരോപിച്ച് കലാപത്തിന് ഗൂഢാലോചന നടത്തിയവർക്കെതിരെ കർശന നടപടി തുടർന്ന് യു പി പോലീസ്. പ്രയാഗ്രാജിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം സംഘർഷത്തിന് നേതൃത്വം നൽകിയവരുടെ വീടുകൾ യു പി പോലീസ് ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. വെള്ളിയാഴ്ച സംഘർഷമുണ്ടായ റാഞ്ചിയിലും ഹൗറയിലും ജമ്മുവിലും കർഫ്യൂ തുടരുകയാണ്. ഖുർആൻ വിരുദ്ധ പരാമർശം ആരോപിച്ചുകൊണ്ട് പ്രയാഗ്രാജിൽ സംഘർഷത്തിന് നേതൃത്വം നൽകിയ ജാവേദ് മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരുടെ വീടുകളാണ് യു പി പോലീസും നഗരസഭാ അധികൃതരും ചേർന്ന് ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. അനധികൃത നിർമ്മാണത്തിന് നോട്ടീസ് നൽകിക്കൊണ്ടായിരുന്നു നടപടി. കാൺപൂർ സംഘർഷത്തിന് കാരണക്കാരായവരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഇടിച്ചു നിരത്തിയിരുന്നു. അനാവശ്യ വിവാദമുയർത്തിക്കൊണ്ട് ജനങ്ങളുടെ സമാധാന ജീവിതം തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയതിനു പിറകെയാണ് നടപടി. മസ്ജിദിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രയാഗ്രാജിൽ നടന്ന കലാപത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും സാധാരണക്കാർക്കും പരിക്കേറ്റിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ സഹായത്തിലാണ് സംഘർഷം നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഉത്തർപ്രദേശിൽ വെള്ളിയാഴ്ച വിവിധയിടങ്ങളിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 227 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഘർഷം നടന്ന പശ്ചിമ ബംഗാളിലെ ഹൗറ, റാഞ്ചി, ജമ്മു തുടങ്ങിയിടങ്ങളിൽ കർഫ്യൂ തുടരുകയാണ്. ജനം ഡൽഹി.